भूतेर महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवतते अरियान् ई भागवतति अलिया भागवतते अरियान् श्रीमद्भागवतति अलिया भागवत ते
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കഥാമയം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 307-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഷഷ്ഠസ്കന്ധം 6-ാമത്തെ സ്കന്ധത്തിൽ നാരായണ കവചം എന്ന ഭാഗത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നിത്യപാരായണത്തിന് വളരെ വിശേഷമായിട്ടുള്ള ഭഗവാന്റെ സംരക്ഷണം അതാണ് നാരായണ കവചം. ആ മന്ത്രത്തെ 23 ശ്ലോകങ്ങളായിട്ടാണ് വിശ്വരൂപൻ ഇന്ദ്രന് ഉപദേശിച്ചു കൊടുത്തത്. അതിൽ ആദ്യത്തെ 11 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. 10 മുതൽ 20 കൂടിയിട്ടുള്ള 11 ശ്ലോകങ്ങൾ ഇനി 21-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. ഇന്നലെ ഭഗവാന്റെ വിവിധങ്ങളായ അവതാര മൂർത്തിഭാവങ്ങൾ നമ്മളെ ഓരോ സന്ദർഭത്തിലും ഓരോ കാലങ്ങളിലും രക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥന ആണ് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചത്. പിന്നെ ഭഗവാന്റെ ആയുധങ്ങളെ കുറിച്ച് പറയുന്നു. ചക്രം യുഗാന്താനലതിക്മനേമി ഭ്രമൽ സമന്താൽ ഭഗവത് പ്രയുക്തം ദന്തഗ്ധി ദന്തഗ്ധരി സൈന്യമാശു കക്ഷം യഥാ വാതസഘോഹുതാശ എന്ന് അവിടെ ഇതാ സൂചിപ്പിക്കുന്നു. ചക്രം യുഗാന്താനലതിക്മനേമി യുഗാന്താനലതിക്നനേമി യുഗാവസാനത്തിലുള്ള അഗ്നി പ്രളയാഗ്നി എന്നൊക്കെ പറയുന്ന ആ തീക്ഷ്ണമായ ധാരയോടുകൂടിയതും ഭഗവത് പ്രയുക്തം ഭഗവാനാൽ പ്രയോഗിക്കപ്പെട്ടതുമായ ചക്രം ചക്രം എന്ന ആയുധം സമന്താൽ ഭ്രമ നാലു ഭാഗത്തും സഞ്ചരിച്ചിട്ട് വാതസഖ കാറ്റിനോട് ചേർന്നിരിക്കുന്ന ഹുതാശ എന്ന രീതിയിൽ കാറ്റിനോട് ചേർന്നിരിക്കുന്ന അഗ്നി എന്താ കൂടുതൽ കത്തും. കക്ഷം യഥ അത് ഉണങ്ങിയ പുല്ലിനെ എന്നതുപോലെ അരിസൈന്യം ശത്രു സൈന്യത്തെ ദന്തഗ്ധി ദന്തഗ്ധി അതിനെ ദഹിപ്പിക്കണേ ദഹിപ്പിക്കണേ എൻ്റെ ശത്രുക്കളെ മുഴുവൻ അവിടുത്തെ കാലചക്രം ഇല്ലാതെയാക്കണേ ഭഗവാൻ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഇനി ഭഗവാന്റെ ആയുധങ്ങൾ രക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥന. ഇപ്പം ഇവിടെ
അഗ്നിതുല്യമായ പ്രഭയോടുകൂടി കത്തിജ്വലിക്കുന്ന കാലചക്രം, ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രം, അത് നാലു ഭാഗത്തും സഞ്ചരിച്ച് എൻ്റെ ചുറ്റും ആ ചക്രത്തിൻ്റെ ഒരു ചക്രമണം ഉണ്ടെങ്കിൽ, ചക്രത്തിൻ്റെ ഒരു ഗതിയുണ്ടെങ്കിൽ, ആ ചക്രഗതിയിൽ സകല ശത്രു സൈന്യങ്ങളും ഇല്ലാതെയാവണം. ഏതുപോലെ വാതസഖ കാറ്റിൻ്റെ കൂട്ടുകാരനായ അഗ്നി എന്നതുപോലെ, അഗ്നി നല്ല കാറ്റുണ്ടാവുമ്പോൾ അത് ആളിക്കത്തും, ഇതേപോലെ ഉണങ്ങിയ പുല്ലിനെ എങ്ങനെയാണോ അഗ്നി ദഹിപ്പിക്കുന്നത്, അതുപോലെ എൻ്റെ ശത്രുക്കളെ മുഴുവൻ ദഹിപ്പിക്കണേ. അടുത്തത് അവിടെ പറയുകയാണ് ഗദ, ഭഗവാന്റെ കൗമോദകിയെക്കുറിച്ച് പറയുകയാണ്. ഗദയേഷനി സ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡി നിഷ്പിണ്ഡി അചിതപ്രയാസി കൂഷ്മാണ്ഡവൈനായകരക്ഷരക്ഷോഭൂതഗ്രഹാംശ്ചൂർണയാചൂർണയാരിൻ അശനി സ്പർശന വിസ്ഫുലിംഗേ, അശനി പോലെയുള്ള ഇടിമിന്നൽ പോലെയുള്ള സ്പർശനത്തോടുകൂടിയ വിസ്ഫുലിംഗങ്ങളോടുകൂടിയ അവിടുത്തെ ആ ആയുധം ഗദേ, ഹേ ഗദേ, ഗദേ അശനി, നീ എന്ത് വേണം? ത്വം അജിതപ്രിയ അസി, നീ അജിതന്റെ ഭഗവാന്റെ പ്രിയപ്പെട്ടതാണ്. കുഷ്മാണ്ഡ വൈനായക രക്ഷഭൂതഗ്രഹാൻ, കുഷ്മാണ്ഡാദി ഗ്രഹങ്ങളെയും ഒക്കെ, കുഷ്മാണ്ഡൻ വൈനായകൻ യക്ഷസ് രക്ഷസ് ഭൂതങ്ങൾ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളുണ്ട്, അതിനെ മുഴുവൻ, അങ്ങനെയുള്ള സകല അരിയൻ ശത്രുക്കളെയും നിഷ്പിണ്ഡി നിഷ്പിണ്ഡി നിഷ്പീഡനം ചെയ്യ, ചൂർണയ അതിനെ മുഴുവൻ പൊടിച്ചു കളയുക, ചൂർണയ ചൂർണയാരിൻ അതിനെ തവിടുപൊടിയാക്കാൻ, ഹേ ഗദേ നിനക്കേ ഇതിന് സാധിക്കുള്ളൂ. കൗമോദകിയോടുള്ള പ്രാർത്ഥന, സുദർശനത്തോടുള്ള പ്രാർത്ഥന ആദ്യം പറഞ്ഞു. ഇനി അടുത്തതായി ഹേ ശംഖമേ പാഞ്ചജന്യത്തിനോടുള്ള പ്രാർത്ഥന. ത്വം യാതുധാന പ്രമഥ പ്രേതമാതൃപ്പിശാച വിപ്രഗ്രഹ ഘോരദൃഷ്ടിൻ ദരേന്ദ്ര വിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർ ഹൃദയാനി കമ്പയൻ. ദരേന്ദ്ര, ദരം എന്ന് വെച്ചാൽ ആ ശംഖ, ശംഖിന്റെ ഇന്ദ്രൻ. അപ്പൊ ശംഖിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഹേ പാഞ്ചജന്യമേ, ത്വം നീയ് കൃഷ്ണപൂരിത, കൃഷ്ണനാൽ പൂരിതനായി ഭീമസ്വനഹ, അതിഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ ശത്രുവിന്റെ അരേ ഹൃദയാനി, ആ ശത്രുവിന്റെ ഹൃദയങ്ങളെ വിറപ്പിക്കുന്നവനായിട്ട് അതിനെ മുഴുവൻ ഓടിപ്പിക്കൂ. ആ പാഞ്ചജന്യ ധ്വനി കേട്ടുകഴിഞ്ഞാൽ രാക്ഷസന്മാര് യാതുധാന പ്രമഥ പ്രേതമാതൃ പിശാച വിപ്രഗ്രഹ ഘോരദൃഷ്ടിയിൽ, രാക്ഷസന്മാര് പ്രമഥാദികളാകുന്ന രുദ്രഗണങ്ങള്, ബ്രഹ്മരാക്ഷസന്മാര്, ഭയങ്കര ദൃഷ്ടികളോടുകൂടുന്ന മറ്റു ഭൂതങ്ങൾ, ഇതിൽ നിന്നൊക്കെ എന്നെ എതിർക്കുന്ന ഇത്തരം ശത്രുക്കളെ മുഴുവൻ നിന്റെ ശംഖശബ്ദം കൊണ്ട്, അതിൻ്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിപ്പിച്ചും കൊണ്ട് അതിനെ മുഴുവൻ ഓടിച്ചു കളയൂ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അടുത്തത് വാളിനോട് പറയുകയാണ്. ത്വം തിക്മധാരാസി വരാരി സൈന്യമീശ പ്രയുക്തോ മമ ഛിന്ധി ഛിന്ധി ചക്ഷൂംഷി ചർമ്മൻ ശതചന്ദ്രഛാതയ ദ്വിഷാമഘോനാം ഹര പാപചക്ഷുഷാം. തിക്മധാര, തീക്ഷ്ണമായ ധാരയോടുകൂടിയ അസിവര, വാളുകളിൽ ശ്രേഷ്ഠനായ ത്വം നീയും, ഈശപ്രയുക്ത ഈശ്വരനാൽ പ്രയോഗിക്കപ്പെട്ടിട്ട് മമ അരിസൈന്യം എൻ്റെ ശത്രു സൈന്യത്തെ ഛിന്ധി ഛിന്ധി ഛേദിച്ചാലും ഛേദിച്ചാലും അതിനെ മുറിച്ചു കളയും. ശതചന്ദ്ര, നൂറ് ചന്ദ്രമകാര മണ്ഡലങ്ങളോടുകൂടിയ ഹേ ചർമ്മൻ, ചർമ്മമേ പരിചയോട് പറയുകയാണ്. അഘോനാം, ആ യാഗം കഴിക്കുന്നവരുടെ ദുഷാം, ശത്രുക്കളുടെ ചക്ഷുംഷി കണ്ണുകളെ ഛാദയ, അതിനെ നിരോധിക്കുക, അതിനെ തടസ്സമായിട്ട് നിൽക്കുക. പാപചക്ഷുഷാം, ഉഗ്രദൃഷ്ടികളുടെ ചക്ഷൂം ചക്ഷൂംഷിയും ആ നേത്രങ്ങളെ ഇല്ലാതെയാക്കൂ. എന്നെ നേർക്ക് ഉഗ്രമായി നോക്കുന്ന അത്തരം കണ്ണുകളുള്ള പാപ കണ്ണുകളുള്ളവരുടെ കണ്ണുകളെ ഇല്ലാതെയാക്കുക, അവരുടെ ദൃഷ്ടി എന്നിൽ പതിക്കാതിരിക്കാൻ ഹേ ചർമ്മൻ, അല്ലയോ പരിചേ, നിനക്കേ ഇതിനെ സാധിക്കുള്ളൂ. ആദ്യം പറഞ്ഞു, വാളിനോട് പറഞ്ഞു, പിന്നെ പരിചയോടും പറഞ്ഞു. എന്നോഭയം ഗ്രഹേഭ്യോ ഭുൽ കേതുഭ്യോ നൃഭ്യേവ വാ സരീസൃപേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോ മഹോഭ്യ ഏവ വാ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാൽ പ്രയാന്തു സംക്ഷയം സദ്യോ
ഏന ശ്രേയ പ്രതീപകാം ഗൃഹേഭ്യഹ ഗൃഹങ്ങളിൽ നിന്ന്, കേതുഭ്യഹ ധൂമകേതുക്കളിൽ നിന്ന്, അതുപോലെ നൃഭ്യ മനുഷ്യരിൽ നിന്ന്, സരിൽസൃപേഭ്യ സർപ്പാദികളിൽ നിന്ന്, ദംഷ്ടൃഭ്യ വ്യാഘ്രാദികളിൽ നിന്ന്, ഭൂതേഭ്യ ഭൂതങ്ങളിൽ നിന്ന്, അംഹോഭ്യ പാപങ്ങളിൽ നിന്ന്, യത് ഭയം ഏതൊരു ഭയമാണോ ഉണ്ടാവുക അത് ന അഭൂത് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഏതാനി സർവാണി ഈ സർവത്തിനെയും എല്ലാത്തിനെയും ഭഗവാൻ നാമരൂപാസ്ത്ര കീർത്തനാൽ, ഭഗവാന്റെ നാമങ്ങൾ രൂപങ്ങൾ അസ്ത്രങ്ങൾ ഇതിൻ്റെ കീർത്തനം കൊണ്ട് സദ്യ സംക്ഷയം പ്രയാന്തു വളരെ പെട്ടെന്ന് നശിക്കട്ടെ. ഏ ന യാതൊരുത്തർ ഞങ്ങളുടെ ശ്രേയസ്സിന് വിരോധികളായിട്ട് നിൽക്കണുണ്ടോ അവരെ മുഴുവൻ നശിപ്പിക്കട്ടെ, അവർ മുഴുവൻ നശിച്ചു പോകട്ടെ എന്നാണ്. സൂര്യാദി നവഗ്രഹങ്ങൾ അഗ്രഹങ്ങളുടെ ദൃഷ്ടിദോഷം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീരാൻ, ധൂമകേതുക്കൾ ദുർജനങ്ങൾ സർപ്പങ്ങൾ ദംഷ്ടകളുള്ള വ്യാഘ്രസിംഹാദികൾ ഭൂതപ്രേതാദികൾ പാപങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഭയത്തെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ഭഗവാന്റെ നാമങ്ങൾക്കും അസ്ത്രങ്ങൾക്കും ആ രൂപങ്ങൾക്കും സാധിക്കും അതിനെ കീർത്തിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് അതിനെ മുഴുവൻ ഇല്ലാതെയാക്കണേ. പിന്നെയോ ഗരുഡോ ഭഗവാൻ സ്തോത്ര സ്തോഭന്ദോമയ പ്രഭു രക്ഷത്വശേഷകൃക്ഷേഭ്യോ വിശ്വക്സേനസ്വനാമഭീ സ്തോത്ര സ്തോഭ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നവനും, ഛന്ദോമയ വേദമൂർത്തിയും സമർത്ഥനും ഐശ്വര്യപൂർണനുമായ ഗരുഡൻ, അശേഷകൃക്ഷേഭ്യ സമസ്ത സങ്കടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കട്ടെ. വിശ്വക്സേന നാലു ഭാഗത്തും സേനയുള്ള അല്ലേ ലോകാലോക പർവ്വതത്തിന്റെ മുകളിലൂടെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത് സ്വരൂപം വിശ്വക്സേനൻ തൻ്റെ നാമങ്ങൾ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോ ഭക്തന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ സംഹരിക്കാനും എല്ലാ ദിക്കിലും സൈന്യങ്ങളെ ഉറപ്പിച്ചിരിക്കുന്ന വിശ്വക്സേനൻ ഭഗവാൻ തന്നെ ആ സ്വനാമകീർത്തനം ചെയ്യുന്ന ഞങ്ങളെ രക്ഷിക്കണേ. സർവാപദ്ധ്യോ ഹരേർ നാമരൂപയാനായുധാനി നാ ബുദ്ധീന്ദ്രിയമനപ്രാണൻ പാന്തു പാർശ്വദഭൂഷണ ഹരിയുടെ നാമരൂപയാനായുധാനി നാമങ്ങൾ രൂപങ്ങൾ ആയുധങ്ങൾ വാഹനങ്ങൾ നാമരൂപയാനായുധാനി നാമങ്ങൾ രൂപങ്ങൾ യാനങ്ങൾ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ ആയുധങ്ങൾ ഇതൊക്കെ തന്നെ പാർശ്വദഭൂഷണ പാർശ്വദമുഖ്യരും ബുദ്ധീന്ദ്രിയമനപ്രാണൻ ഞങ്ങളുടെ ബുദ്ധി ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രാണൻ ഇവയെ എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഭഗവാന്റെ നാമം രൂപം വാഹനം ആയുധം പാർശ്വതന്മാർ ഇവരൊക്കെ ഞങ്ങളെ എന്നെന്നും രക്ഷിക്കട്ടെ. യഥാഹി ഭഗവാനേവ വസ്തുത സതസച്ചയൽ സത്യേനാനേന സർവേ യാന്തു നാശമുപദ്രവാം വസ്തുത എന്താ വസ്തുത പറയുന്നത്? പരമാർത്ഥത്തിൽ സത്ത് അസത്ത് യത്ത് സത്തായും അസത്തായും എന്താണോ ഉള്ളത് തത് സർവം അത് മുഴുവൻ ഭഗവാൻ തന്നെ അല്ലേ. ഭഗവാൻ ഏവ ഭഗവാൻ തന്നെ എന്നത് യാഥാർത്ഥ്യമായതുകൊണ്ട് അനേന സത്യേന ഈ സത്യം കൊണ്ട് ന സർവേ ഉപദ്രവ ഞങ്ങളുടെ സർവോപദ്രവങ്ങളും നാശം യാന്തു നശിക്കട്ടെ എന്ന് പറയുന്നു. മൂർത്തമായും അമൂർത്തമായും സ്ഥൂലമായും സൂക്ഷ്മമായും സത്തായും അസത്തായും ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാം എന്താണ് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അത് സത്യമായതുകൊണ്ട് ആ സത്യപ്രകാരം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. എല്ലാം ഭഗവാൻ തന്നെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഉപദ്രവം ഉണ്ടാവുക? പിന്നെ യഥൈകാത്മ്യാനുഭാവാനം വികൽപ്പരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യാധത്തേ ശക്തി സ്വമായയാ സ്വമായ തൻ്റെ മായ കൊണ്ട് ഭഗവാൻ ഇതിനെയൊക്കെ ധരിക്കുന്നു. അത് യഥാർത്ഥമാണെങ്കിൽ ഐകാത്മ്യാനുഭാവാനം ഐകാത്മ്യത്തിൻ്റെ ഭാവനയോടുകൂടിയവർക്ക് വികല്പമില്ലാത്തവനും ഭൂഷണായുധ ലിംഗാഖ്യ ഭൂഷണങ്ങൾ ആയുധങ്ങൾ അടയാളങ്ങൾ നാമധേയങ്ങൾ ഇതിനെയും ശക്തിയെയും തൻ്റെ മായ കൊണ്ട് ധരിക്കുന്നു ഭഗവാൻ. ലോകത്തിൽ കാണുന്നത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ലോകത്തിൽ ഒന്നുമില്ല. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് ഭേദരഹിതൻ. ഇനി അങ്ങനെ വിചാരിക്കാത്ത ആളുകൾക്കോ കൗസ്തുഭാദിഭൂഷണങ്ങൾ ധരിച്ചിരിക്കണു, സുദർശനം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ചിരിക്കണു,
ചതുർഭുജാദി ചിഹ്നങ്ങളുണ്ട്, രാമകൃഷ്ണാദി നാമധേയങ്ങളുണ്ട്, ജ്ഞാനവൈരാഗ്യാദി ശക്തികളുണ്ട്. ഇങ്ങനെ രണ്ടും, അത് രണ്ടും സത്യമായതിനാൽ ആ സത്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഉപദ്രവങ്ങളും നശിക്കട്ടെ. തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരി പാതു സർവൈ സ്വരൂപൈർന സദാ സർവത്ര സർവഗ. സദാ സർവത്ര സർവഗ, സദാ എല്ലായ്പ്പോഴും, സർവത്ര എല്ലാ ദിക്കിലും. അതേപോലെ ആ സർവഗ എങ്ങും ഇരിക്കുന്ന ആ ഭഗവാൻ ഹരി. ഭഗവാന്റെ പ്രത്യേകത എന്താ? ആ നേരത്തെ പറഞ്ഞ സത്യപ്രമാണം കൊണ്ട് സർവജ്ഞൻ, എല്ലാം അറിയുന്ന, ഐശ്വര്യപൂർണനായ, എല്ലായിടത്തും ഇരിക്കുന്ന ഭഗവാൻ സർവൈസ്വരൂപേ, തൻ്റെ എല്ലാ സ്വരൂപങ്ങളെ കൊണ്ടും എല്ലാ ദിക്കിലും എല്ലായ്പ്പോഴും പാതു, നമ്മളെ നാ പാതു, നമ്മളെ രക്ഷിക്കട്ടെ. നാ എന്നുള്ളത് വിസർഗം വെച്ച് വരുമ്പോൾ ഞങ്ങൾ എന്ന് അർത്ഥം വരുന്നതാണ്. അപ്പോൾ എല്ലാ ദിക്കിലും ഞങ്ങളെ പരിപാലിക്കട്ടെ. സാനം പറഞ്ഞു, വിദിക്ഷു ദിക്ഷുധ്വമത സമന്താതന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാവയം ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്ത തേജാം എന്ന് അവിടെ ഇതാ പറഞ്ഞ് സമർപ്പിക്കുകയാണ് ചെയ്യണത്. ആദ്യം ആ ഹരിയുടെ ഓം ഹരിർവിദധ്യാൻ എന്ന് പറഞ്ഞ് ആരംഭിച്ച നാരായണ കവചം നരഹരിയുടെ, നാരസിംഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചും കൊണ്ട് സമർപ്പിക്കുകയാണ്. വിദിക്ഷു ദിക്ഷു കോൺദിക്കിലും പ്രധാന ദിക്കിലും, പ്രധാന ദിക്ക് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ്, അതിൻ്റെ കോണുകൾ, അതാണ് വിദിക്ഷു. അങ്ങനെ പിന്നെ ഊർധ്വം അധ സമന്താത്, മുകളിലും താഴത്തും എല്ലാ ഭാഗത്തും. അന്തഹ ബഹി അകത്തും പുറത്തും. നാരസിംഹ ഭഗവാൻ, നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സ്വനേന തൻ്റെ അട്ടഹാസം കൊണ്ട്, തൻ്റെ ശബ്ദം കൊണ്ട്, സ്വനം കൊണ്ട് ലോകഭയം പ്രഹാപയൻ, ലോകത്തിൻ്റെ ഭയത്തെ പ്രകർഷേണ നശിപ്പിക്കുന്ന സ്വതേജസ, തൻ്റെ പ്രഭാവം കൊണ്ട് ഗ്രസ്ത സമസ്ത തേജ, ഗ്രസിക്കപ്പെട്ട സമസ്ത തേജസ്സോടുകൂടിയവനായിട്ട് പാതു, രക്ഷിക്കട്ടെ എന്ന് അവിടെ പറയുന്നു. നരസിംഹമൂർത്തിയായ ഭഗവാൻ ഞങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിച്ച് അഭയസ്വരൂപനായിട്ട് മിന്നിത്തിളങ്ങണേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ആ നാരായണ കവചം അവിടെ സമർപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് പറയുകയാണ്, മഘവന്നിതമാഖ്യാതം വർമ്മ നാരായണാത്മകം വിജേഷ്യസ്യഞ്ജസായേന ദംശിതോ സുരയൂഥവാൻ. മഘവൻ, ഹേ ഇന്ദ്ര, പറയുകയാണ്, ഇതം നാരായണാത്മകം വർമ്മ, ഈ നാരായണ എന്ന് പേരുള്ള കവചം പറഞ്ഞു കഴിഞ്ഞു. ഏന ദംശിത, ഇതിൽ ബദ്ധനായി അസുരയൂഥപാൻ, അസുരക്കൂട്ടങ്ങളെ, അസുരശ്രേഷ്ഠന്മാരെ, അഞ്ജസ ഒരു പ്രയാസവുമില്ലാതെ അനായാസേന വിജേഷ്യസി, വിശേഷേണ നീ ജയിക്കുക തന്നെ ചെയ്യും, നിനക്ക് ജയിക്കാൻ സാധിക്കും ഈ നാരായണ കവചത്തിൻ്റെ അനൽപമായ ശക്തിവിശേഷം ഒന്നുകൊണ്ട് മാത്രം. ഇനി അതിന് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് പറയുന്നു, ഏതധാരയമാണ സ്തൂയം യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്പൃശേൽ സദ്യ സാധ്വസാത്സ വിമുച്യത്തെ. ഏതധാരയമാണ തൂ, ഇതിനെ ധരിക്കുന്നവൻ ചക്ഷുഷ കണ്ണുകൊണ്ട്, യം യം പശ്യതി എന്താണോ കാണുന്നത്, ആരെയാണോ നോക്കുന്നത്, പദ കാൽകൊണ്ട് സംസ്പൃശേൽവ ആരെയാണോ സ്പർശിക്കുന്നത്, അവൻ ഉടനെ തന്നെ സാധ്വസാൽ ഭയത്തിൽ നിന്ന് മോചിക്കപ്പെടും എന്നാണ്. ഇപ്പോ ഈ നാരായണ കവചം ചൊല്ലുന്നവന്റെ നോട്ടം കൊണ്ട് പോലും, അല്ലെങ്കിൽ ഒരു സ്പർശം കൊണ്ട് പോലും മറ്റുള്ളവരുടെ പോലും ഭയങ്ങൾ ഇല്ലാതെയായിട്ട് തീരും. എന്നിട്ട് പറയാണ്, കുതശ്ചിൽ ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേൽ വിദ്യാം ധാരയതഹ തസ്യ. ഈ വിദ്യയെ ധരിക്കുന്ന അവന് രാജദസ്യുഗ്രഹാദിഭ്യോ, രാജാക്കന്മാര്, ദസ്യുക്കൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കള്ളന്മാര്, ഗ്രഹങ്ങള് തുടങ്ങിയവയിൽ നിന്നും, അതേപോലെ വ്യാഘ്രാദിഭ്യ ച, വ്യാഘ്രാദികളിൽ നിന്നും, കുതശ്ചിൽ യാതൊന്നിൽ നിന്നും, ഏതൊന്നിൽ നിന്നും ഒരു കാലത്തും ന ഭയം, ഒരിക്കലും ഭയം വരില്ല എന്നാണ്. മറ്റ് യാതൊന്നിൽ നിന്നും, ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഒന്നിൽ നിന്നും ഭയമുണ്ടാവില്ല. ഇമാം വിദ്യ എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. പണ്ട് പുരാകശ്ചിൽ കൗശികോ ധാരയൻ ദ്വിജ, പണ്ട്
ഒരു കൗശികൻ, കശ്ചിൽ ദ്വിജഹ. പണ്ട് കുശിക കുലജാതനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഈ വിദ്യയെ ധരിച്ചു. യോഗധാരണ കൊണ്ട് സ്വാംഗം മരുധന്വനി, തൻ്റെ ശരീരത്തെ വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം ജഹ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നിട്ടോ തസ്യോപരി വിമാനേനാഗന്ധർവപതിരേഗത. അങ്ങനെ ഒരിക്കൽ ഇതിന്റെ മുകളിൽ കൂടി, എന്താണ് ആ ബ്രാഹ്മണൻ ശരീരത്യാഗം ചെയ്തതിന്റെ മുകളിൽ കൂടി, യയോ ചിത്രരഥ സ്ത്രീഭിർ വ്രതോ എത്ര ദ്വിചക്ഷയ. അങ്ങനെ സ്ത്രീഭി സ്വൃത, സ്ത്രീകളാൽ ചുറ്റപ്പെട്ട ഗന്ധർവപതി ചിത്രരഥൻ വിമാനത്തിൽ കൂടി അതിലൂടെ യാത്ര ചെയ്തു. ഈ സന്ദർഭത്തിലോ, ആ സന്ദർഭത്തിൽ ഗഗനാന്യപതൽ സദ്യ പറയുന്നു, അവൻ അവാക്ഷിര താഴത്തേക്ക് ശിരസോടുകൂടി തലകീഴായി വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണു എന്നാണ്. ഗഗനാത് സ്വവിമാനഹ സദ്യ ന്യപതൽ, പെട്ടെന്ന് താഴേക്ക് വീണു. വാലഖില്യവചനാൽ, പിന്നെ ബാലഖില്യന്മാർ എന്നൊക്കെ പറയപ്പെടുന്ന മഹർഷീശ്വരന്മാര് അവരുടെ വാക്ക് കേട്ടപ്പോൾ ആശ്ചര്യമായി അദ്ദേഹത്തിന്. കാരണം എന്താ, ഈ നാരായണ കവചം ധരിച്ച കൗശിക ഗോത്രത്തിലുള്ള ബ്രാഹ്മണന്റെ എല്ലിന് പോലും ഇത്രയും ശക്തിയുണ്ട് എന്നാണ്. അപ്പൊ എന്ത് ചെയ്തു, ആ എല്ലുകളെ, ആദായ അസ്ഥീനി ആദായ എല്ലുകളെ എടുത്ത് പ്രാചീ സരസ്വതിയാം, കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയിൽ പ്രാസ്യ എറിഞ്ഞിട്ട് സ്നാത്വ കുളിച്ചിട്ട് സ്വന്താമ അന്വകാൽ, തൻ്റെ ധാമത്തിലേക്ക് തൻ്റെ സ്ഥലത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി എന്നാണ് ശിഷ്യൻ പറയുകയാണ്. യൈതം ശൃണുയാൽ കാലേ യോധാരയതി ചാതൃത തം നമസ്യന്തി ഭൂതാനി മുച്യത്തെ സർവതോഭയാൽ. ഈ കവചം, നാരായണ കവചം, എന്റെ ശ്രവണ കീർത്തന ഫലം പറയുകയാണ്. ഇവിടെ ഭയം നേരിട്ടിരിക്കുന്ന അവസരത്തിലോ കാലത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരാണോ ഇത് ജപിക്കുന്നത് പഠിക്കുന്നത്, അവനെ മറ്റുള്ളവർ നമസ്കരിക്കൂ. തം നമസ്യന്തി, അവനെ എല്ലാവരും നമസ്കരിക്കും. സർവതഹാഭയാൽ മുച്യത, എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിതനാവുകയും ചെയ്യും. ഏതാം വിദ്യാമധികതോ വിശ്വരൂപാക്ഷതകൃതു ത്രൈലോക്യലക്ഷ്മിം ബുഭുജേ വിനിർജിത്യ മൃഥേ സുരാൻ. വിശ്വരൂപാത് ഏതാം വിദ്യ, വിശ്വരൂപിൽ നിന്ന് ഈ വിദ്യയെ അധികത പ്രാപിച്ച ശതക്രതു എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ, 100 യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശതക്രതു എന്ന പേര്, നമ്മളത് കേൾക്കുന്നുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെ ആ ഇന്ദ്രൻ മൃഥേ യുദ്ധത്തിൽ അസുരന്മാരെ വിജയിച്ചിട്ട് ത്രൈലോക്യലക്ഷ്മിം ബുഭുജെ, ആ ത്രൈലോക്യ ഐശ്വര്യത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞും കൊണ്ടാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ 6 സ്കന്ധത്തിൽ രൂപപ്രകരണത്തിൽ ശ്രീനാരായണ കവച നിരൂപണം എന്ന 8 അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ ഈ വിശ്വരൂപനെ ദേവേന്ദ്രൻ നിഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗം, അതൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. ആ കഥകളൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാളെ അനുസ്മരിക്കും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സദാശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേധവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേധവ ചരണയുഗം പൂഷിക വാഹന മോദക ഹസ്ത ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം ഗുരുഭവന പുരേഷ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം ശരണം
ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യത് ഭവിൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുജനാ ഭവന്തു. ലോകാ സമസ്ത തുൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി.